ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിന്നൂസ് മഹൽ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പം അതിന് മുമ്പായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നമുക്കത് കണ്ടു നോക്കാം. അപ്പം ഞാനിത് റെഡിയാക്കാനായിട്ട് ഇവിടെ നാല് ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഉപ്പിട്ടതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സവാള എടുത്ത് ചെറുതാക്കി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെയാണ്. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഞാൻ ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തപ്പോൾ തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി റെഡിയാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് നൂഡിൽസാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം, കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്താൽ മതിയാകും. ഒന്ന് ഒരു കട്ട തികയില്ല, അപ്പോൾ ഞാൻ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നന്നായിട്ട് പൊടിച്ച് റെഡിയാക്കി എടുക്കാം. ഇത് ചെറുതായിട്ട് പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി എടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നൂഡിൽസിലൊക്കെ ചേർക്കുന്നൊരു മസാല പൗഡർ കൂടെ ഒരു പാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമ്മളെ ബാറ്ററി ഒരു പാകത്തിനാണ് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവാണ്. ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ എന്തെങ്കിലും നമ്മളെ കയ്യിലൊന്ന് തടവിക്കൊടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് കട്ട്ലേറ്റിനൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെ കയ്യിൽ വെച്ചൊന്ന് ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നൂഡിൽസ് ഒന്ന് പൊടിച്ച ആ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ബാക്കി വരുന്ന മാവ് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഗ്യാസിൽ വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും നല്ല രീതിയിൽ റെഡായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നത് എടുത്ത് മാറ്റാം. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് എങ്ങനെ റെഡിയാക്കാൻ നിങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.